വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കിഡിലിനായിട്ടുള്ള പാസ്ത പായസമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പാസ്ത പായസം എങ്ങനെ ഉണ്ടാക്കണേ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തേക്കാം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കിഡിലിനായിട്ടുള്ള പാസ്ത പായസത്തിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് ഒരു പാനാണ്. പാനെടുത്ത് നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ടൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യ് ഒക്കെ മെൽറ്റായി വന്നു. ഞാനിവിടെ ചെറുതായിട്ടുള്ള ക്യാഷു ആയതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷു കൊടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകാരണമാണ് ഞാൻ കുറച്ച് അധികം എടുത്തേക്കണത്. അപ്പോൾ ഈ പായസം നമ്മുടെ സേമിയ പായസമൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ സേമിയയല്ലേ നമ്മളെപ്പോഴും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ സാധാരണ സേമിയ വാങ്ങണ പൈസ തന്നെ ഉള്ളൂ നമ്മുടെ ഈ പാസ്തയ്ക്കും. ഇത് പെന്നെ പാസ്തയിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു പാസ്ത റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇരുന്ന പാസ്തയും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഷു ഒക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പെന്നെ പാസ്തയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ ഒരു ഇതൊരു കാ കിലോളം പാസ്തയുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ചിലവരിങ്ങനെ ചെയ്യേണ്ടത് നേരിട്ട് നമ്മൾ സാധാരണ പാസ്ത വെക്കണ മാതിരി തന്നെ വെള്ളത്തിലിട്ട് വേവിച്ച് പായസം വയ്ക്കും. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിന് വെള്ളത്തിൻ്റെ ചുവയായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല കിടിലനായിട്ടുള്ള പായസം നമുക്ക് വെള്ള ചുവയൊന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ. കാരണം നമ്മൾ നെയ്യിലെ സാധനം ഫ്രൈ ചെയ്യല്ലേ, എന്നിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ കുറേ ഞാൻ കണ്ടതിൽ 2-3-4 വീഡിയോ അതേപോലെ ഞാൻ കണ്ടു. പക്ഷെ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം നമ്മൾ സേമിയ പായസം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ വയ്ക്കുക. ആദ്യം നെയ്യിലൊന്ന് നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്ത ഒരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കൈ എടുക്കാണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങാൻ നേരം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതിൽ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പാസ്ത അത്യാവശ്യം ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലിൽ കിടന്നാണ് നമ്മുടെ പാസ്ത വേവിച്ചെടുക്കുന്നത്. 2 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നമ്മൾ ഇനി ഈ സെയിം തന്നെ 2 കപ്പോളം നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. നമ്മുടെ സേമിയ പോലെ കുഴയില്ല ഈ സാധനം. അപ്പോൾ അങ്ങനെ എന്തോരം എന്തായാലും അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ ശരിക്കും വേവും ചെയ്യും കേട്ടോ. ഇതൊന്ന് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പാവും. നമ്മുടെ പാസ്ത തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിടാനും മറക്കരുത്, കാരണം മടി പിടിക്കും. അപ്പോൾ നമ്മുടെ പാല് കിടന്ന പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പരിവ എന്താണെന്നുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പായസത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2 കപ്പും കൂടി, അതായത് ഇപ്പോൾ നമ്മളിതിൽ ടോട്ടൽ 1 ലിറ്റർ പാലാണ് എടുത്തേക്കണത്. 1 ലിറ്റർ പാല് മാത്രം മതി, കാരണം ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാസ്തയും പാലും വേറെ വേറെ ആയിട്ട് കിടക്കും. പായസം അങ്ങനെ കിടന്ന രസമില്ല, ഒക്കെ നല്ല കുറച്ചൊന്ന് ബ്ലെൻഡായിട്ട് കിടക്കണല്ലേ നല്ലത്. അപ്പോൾ ഒരുപാട് പാല് ഇതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പാല് 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണോളം നമ്മൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. അത്രയും മതി, കാരണം നമ്മുടെ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. 1 ലിറ്ററല്ലേ ഉള്ളൂ, 1 ലിറ്റർ പാലല്ലേ ഉള്ളൂ. ഇതിൽ ലാസ്റ്റ് 2 കപ്പിൽ വന്നെ പായസം നമുക്ക് കിട്ടണുള്ളൂ. അപ്പോൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായി പോകും. അപ്പോൾ അത് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഒരുപാട് വേണ്ടവർക്ക് കുറച്ചുകൂടി 1 കപ്പോളം പഞ്ചസാരയാക്കാം. പക്ഷേ സേമിയ പായസത്തിന് അത്രയും മധുരമൊന്നും വേണ്ട, ആവശ്യത്തിന് മധുരം മതി. 3/4 കപ്പ് തന്നെ ധാരാളം പാകത്തിന് മധുരത്തിന് കിട്ടി. ശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് നോക്കുക. ശേഷം നമുക്കൊരു പിഞ്ച് ഉപ്പ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് മറക്കരുത്, അത്യാവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ പായസങ്ങൾക്കൊക്കെ.
നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ പകുതി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏലക്കായും പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കിടിലനായിട്ടുള്ള പാസ്ത പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് പാലൊന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടലി നമ്മൾ നോക്കാൻ നേരത്ത് ആകെ ലൂസായിട്ടിരിക്കുന്ന ഒരു പായസം, പാസ്തയും പാലൊക്കെ വേറെ വേറെ ആയിട്ടല്ലേ കിടക്കണേ. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞുമ്പോൾ എല്ലാം നല്ല സെറ്റ് ആയിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ആരും മറക്കരുത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.